മഹാരാഷ്ട്രയിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ നിയമസഭാ പരീക്ഷയിൽ ശിവസേന വിമത നേതാവ് ഏക്നാഥ് ഷിൻഡേക്ക് വിജയം. സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ രാഹുൽ നർവേക്കർ വിജയിച്ചിരിക്കുന്നു. വിമത ശിവസേന എംഎൽഎമാരുടേതടക്കം 164 വോട്ടുകളാണ് നർവേക്കറിന് ലഭിച്ചത്. ഇതിപ്പോൾ സർവ്വസാധാരണയായിരിക്കുകയാണ്. എന്തു തിരഞ്ഞെടുപ്പ് നടത്തിയാലും ബിജെപിക്കുള്ള ഈ വിജയം. കോൺഗ്രസ് എന്ത് തലകുത്തിമറിഞ്ഞാലും ജയം ബിജെപി കൊണ്ടുപോകും. അത് തന്നെ സ്പീക്കർ തിരഞ്ഞെടുപ്പിലും സംഭവിച്ചിരിക്കുന്നു. അതേസമയം മഹാവികാസ് അഘാടി സ്ഥാനാർത്ഥിയായ ഉദ്ധവ് താക്കറെ ശിവസേനയിലെ രാജൻ സാൽവെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. രാജൻ സാൽവിക്ക് 107 വോട്ടുകൾ ലഭിച്ചു. വിമത നീക്കത്തിന് ശേഷം ശിവസേനയിലെ ഔദ്യോഗിക വിമത എംഎൽഎമാർ ആദ്യമായിട്ടാണ് നേർക്കുനേർ വരുന്നത്. നാളെ നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ പോരാട്ടമായിട്ടാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പിനെ കണ്ടിരുന്നത്. നേരത്തെ മഹാവികാസ് അഘാടി സഖ്യത്തിനൊപ്പം നിന്നിരുന്ന സമാജ്വാദി പാർട്ടിയുടെ 2 എംഎൽഎമാർ ബിജെപി സ്ഥാനാർത്ഥിക്കെതിരായ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സ്ഥാനമൊഴിയുന്നതിന് തൊട്ടുമുൻപ് ഔറംഗാബാദിലെ പേരുമാറ്റിയ ഉദ്ധവ് താക്കറെയുടെ നടപടിക്കെതിരെ SP പ്രതിഷേധം അറിയിച്ചിരുന്നു. കഴിഞ്ഞ 31 മാസമായി മഹാരാഷ്ട്ര നിയമസഭയിൽ സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ നാനാ പട്ടോളിയായിരുന്നു സ്പീക്കർ. അദ്ദേഹം സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ സ്പീക്കർ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. തുടർന്ന് ഡെപ്യൂട്ടി സ്പീക്കർ നർഹരി സിർവാൾ ആക്ടിംഗ് സ്പീക്കറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പുതിയ സ്പീക്കർ ആരുടെ പ്രതിനിധിയായിരിക്കുമെന്നത് ഏറെ നിർണായകവുമായിരുന്നു. ഏക്നാഥ് ഷിൻഡെ സംഘത്തിനുമേൽ കൂറുമാറ്റ നിരോധന നിയമം പ്രയോഗിക്കുന്നതിലും വിമത എംഎൽഎമാരെ അയോഗ്യരാക്കുന്നതിലും സ്പീക്കർക്ക് തീരുമാനം എടുക്കാമെന്നതിനാൽ ഇരുപക്ഷത്തിനും ഈ തിരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമായിരുന്നു. മുഖ്യമന്ത്രി ഷിൻഡെയെയും 16 എംഎൽഎമാരെയും അയോഗ്യരാക്കാനുള്ള തീരുമാനം റദ്ദ് ചെയ്യാനുള്ള അധികാരവും സ്പീക്കർക്കുണ്ടെന്നാണ് നിയമവിദഗ്ധർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് ഷിൻഡെ പക്ഷത്തിനും ബിജെപിക്കും അത്യാവശ്യമായിരുന്നു. അതുപോലെ തന്നെയാണ് ഷിൻഡെ പക്ഷത്തെ അയോഗ്യതരാക്കാനുള്ള നടപടികൾ തുടരാൻ തങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ സ്പീക്കർ ആകേണ്ടതിന്റെ ആവശ്യകത ഉദ്ധവ് പക്ഷത്തിനുള്ളതും. പക്ഷേ കണക്ക് കൂട്ടലുകൾ തെറ്റിയെന്ന് പറയാം. ഏക്നാഥ് ഷിൻഡെ അവകാശപ്പെടുന്നത് ആകെയുള്ള 55 ശിവസേന എംഎൽഎമാരിൽ 38 പേരും തനിക്കൊപ്പമുണ്ടെന്നാണ്. കൂടാതെ 9 സ്വതന്ത്രരും മറ്റു പാർട്ടികളിൽ നിന്ന് 2 പേരും ഉൾപ്പെടെ ആകെ 49 എംഎൽഎമാർ തന്റെ കൂടെയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ബിജെപിക്ക് 105 എംഎൽഎമാരുണ്ട്. 288 സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ആകെയുള്ളത്. ഈ കണക്കനുസരിച്ചാണെങ്കിൽ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ രാഹുൽ നർവേക്കർ വിജയിക്കാനാണ് സാധ്യതയെന്ന് ആദ്യമേ പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പോൾ അത് തന്നെ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു.